ഇതാണ് എന്റെ അമ്മ ഉണ്ടാക്കിയ ലെമൺ അച്ചാർ, നാരങ്ങ അച്ചാർ അല്ലേ. പിന്നെ റെസിപ്പി നമ്മൾ എന്താ കൊണ്ട് ഇടാത്തതെന്ന് അറിയോ? നമ്മൾ ട്രൈ ചെയ്തിട്ട് ശരിയാകുമോ നോക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടല്ലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അച്ചാർ പൊടി ഒന്നും യൂസ് ചെയ്തില്ല, അച്ചാർ പൗഡർ ഇല്ല. എന്നാലും ഇതിനാണ് എന്തൊക്കെയാ ഉപയോഗിച്ചത്? ഇതിനകത്ത് ഉപയോഗിച്ചാണ് നമ്മുടെ കടുകൊക്കെ എല്ലാത്തിലും ഉപയോഗിക്കും. ഇതിന് സ്പെഷ്യൽ ആയിട്ട് നമ്മള് കണ്ടത് ഏലക്കയും പിന്നെ ഏലക്ക ഇട്ടു, ഏലക്ക ഗ്രാമ്പു നമുക്ക് 3 ഡേയ്സ് കഴിഞ്ഞ് നോക്കാം. അതുകൊണ്ട് നമ്മള് റെസിപ്പി ഇടാത്ത നമുക്ക് ഇനി ഒന്നുകൂടി വിനീഗർ ഇതിനകത്ത് തിളപ്പിച്ചിട്ട് ഒഴിച്ചു. നമുക്ക് വേണ്ടതിനനുസരിച്ച് ലാസ്റ്റ് ചെയ്തു പിന്നെ ഷുഗർ ഇട്ടു. അതിൽ വെള്ളം വരുന്നുണ്ട് ഇത് കാണുമ്പോ. അങ്ങനെ ഇനി ഇത് 3 ഡേയ്സ് കഴിഞ്ഞ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ റെസിപ്പി ഒന്നുകൂടി നല്ല പോലെ കുറച്ചുകൂടി നാരങ്ങ ഉണ്ടല്ലേ. പിന്നെ ആദ്യമായിട്ട് അങ്ങനെ നാരങ്ങ ഉണ്ടാക്കി അച്ചാർ ഉണ്ടാക്കി ഒന്ന് വിജയിച്ചിരിക്കുന്നു. അത് ഉണ്ടാക്കിയ മഹാനായ കലാകാരൻ ഇവിടെ. ഇനി അടുത്ത് നമ്മള് വേറൊരു കൂടി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, നിറയെ ഹണി ഉണ്ട് ഇവിടെ. നെല്ലിക്ക മൈക്കോടെയാണ് മോനെ, എന്തെങ്കിലും പറഞ്ഞു മനസ്സിലായിണ്ടാവും. അതെടുക്ക്, ആ സൂൺ എടുക്ക്. ഇനി 3 ഡേയ്സ് കഴിഞ്ഞാ എന്താ പരുവാന്നുള്ളത് നമുക്ക് 3 ഡേയ്സ് കഴിഞ്ഞിട്ട് നോക്കാം.